Hi friends, ellavarkum Malayalam Shares YouTube channel like swagatham. Appo ee video il nammala 5 bonus giving stock best stock laanu discuss cheyanayittu povunnathu. Appo nalla stock laanu, nalla growing aayittulla fundamentally strong aayittulla stock laanu. Appo namukku video ilekku kadakkam. First nammal discuss cheyan povunnathu ONGC allengil Oil and Natural Gas Corporation Limited ee oru stock aanu. Appo ivarude main business ennu parayunnathu exploration development and production of crude oil natural gas adu pole value added products aanu. Current price ippo trade cheynathu 100 rupees aanu. 52 week low 50 rupees il ninnu ippo double aayirikkayanu. 52 week high 108 ekadesham near hour aayi. Nalla high dividend yielding aanu, bonus ulla stock aanu. 5% aanu dividend nalkunnathu. Stock inde PE 8.04%, book value 167, ROC 10.6%, return on equity 7.55%, അതുപോലെ ഫേസ് വാല്യൂ 5. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബുക്ക് വാല്യൂ വന്നിട്ട് കറന്റ് പ്രൈസിനെ കാട്ടി ഹയർ ആണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റോക്കിന്റെ PE ലെസ് ദാൻ കറന്റ് പ്രൈസ്. അപ്പോൾ ഓവറോൾ വാല്യുവേഷൻ സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ഫിനാൻഷ്യൽ നോക്കാം. മാർച്ച് 2020 മുതൽ ജാൻവരി ആ ഒരു 2021 വരെയുള്ള ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ചെറിയ ഡിപ്പ് വന്നാലും പിന്നെ ഇൻക്രീസ് ആയി പോകുന്ന ഒരു ഗ്രാഫാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ബുക്ക് വാല്യൂനെ കാട്ടി 0.60 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ഇതാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ONGCയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസിലാണ് ഇരിക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സിനെക്കാളും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇപ്പൊ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. എക്സെപ്റ്റ് മന്ത് മാർച്ച് മാസത്തിന് മാത്രം കുറച്ചൊന്ന് ഡിപ്പായിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 4 മാസം ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. FIA ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ആയിരിക്കുന്നു, ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല ബോണസ് തരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ 27th October 2016 1:2 ratio ഇവർ ബോണസ് നൽകിയിരിക്കുന്നത്. അതുപോലെ December 2010 1:1 ആൻഡ് July 2006 1:2. നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബോണസ് ഇഷ്യൂയിങ് സ്റ്റോക്ക് എന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ കോർപ്പറേഷൻ ആണ് ഇന്ത്യയിൽ. ഇപ്പോൾ ഇവർക്ക് ഒത്തിരി ബിസിനസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ കറണ്ട് പ്രൈസ് ഇവർ ട്രേഡ് ചെയ്യുന്ന 1974, 52 വീക്ക് ലോ 867 നിന്നുമാണ് ഈ ഒരു ലെവൽ എത്തിയിരിക്കുന്നത്. 52 വീക്ക് ഹൈ 2369, ഡിവിഡൻഡ് യീൽഡിംഗ് 0.33%, ബുക്ക് വാല്യൂ 968, സ്റ്റോക്കിന്റെ പി 29.6, ROCE 10.7% ആൻഡ് ROE 10.3, ഫേസ് വാല്യൂ 10. സോ ഓവറോൾ വാല്യുവേഷൻ കുഴപ്പമില്ല. ഇനി ഇവരുടെ പ്രൈസ് ഹിസ്റ്ററി നോക്കിയാൽ നല്ല ഒരു ഗ്രോയിങ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, റെഫിനറീസ്. ഈ ഒരു സെക്ടറിൽ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബിസിനസ് ഉണ്ട് ഇവർക്ക്. സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും 1% ഇൻക്രീസ് ആയി. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൽ നല്ല ബോണസ് ഇഷ്യൂയിങ് സ്റ്റോക്കാണ്, ഗ്രോയിങ് സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. തേർഡ് നല്ല ബോണസ് തരുന്ന സ്റ്റോക്കാണ്, ഡിവിഡൻഡ് യീൽഡിംഗ് ITC ലിമിറ്റഡ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ലാർജസ്റ്റ് സിഗരറ്റ് മാനുഫാക്ചർ ആണ്. ഇവരുടെ 52 വീക്ക് ലോ 135 rupees നിന്നും 228 ഈ ഒരു ലെവലാണ് എത്തിയിരിക്കുന്നത്. ഡിവിഡൻഡ് 4.46, നല്ല ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് ഉണ്ട്. ബുക്ക് വാല്യൂ 48, സ്റ്റോക്കിന്റെ PE 19.9, ROCE 32.6, ROE 25.3%, ഫേസ് വാല്യൂ 1, വാല്യുവേഷൻ ബെറ്റർ ആണ്. അതിൽ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, ഡെബ്റ്റ് ഫ്രീ ആണ്.
ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ടൊബാക്കോ പ്രോഡക്ട്സിൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ളത്, ഐ ടി സിക്കാണ്. പിന്നെ ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, എക്സെപ്റ്റ് ജൂൺ മാസം കുറച്ച് ഡിപ്പായെന്നല്ലാതെ ബാക്കി വീണ്ടും ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഇൻക്രീസ് ആയിരിക്കുന്നു, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കുഴപ്പമില്ല, ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. ടി എയും ബെറ്ററാണ്, വർഷാവർഷം നല്ല ഒരു ബോണസ് തരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ഐ ടി സി. ദെൻ ഇൻഫോസിസ് ലിമിറ്റഡ്, ഇൻഫോസിസ് ലിമിറ്റഡും നല്ല ബോണസ് തരുന്ന ഒരു സ്റ്റോക്കാണ്, ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ടെക്നോളജി ഔട്ട്സോഴ്സിംഗ്, അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ സർവീസസ് ഒക്കെ. ഇപ്പോൾ കറണ്ട് പ്രൈസ് 1296, ഡിവിഡൻഡ് യീൽഡിംഗ് 1.35% ഉണ്ട്, 52 വീക്ക് ലോ 509 ആണ്. 52 വീക്ക് ഹൈ വരുന്നത് 1393. ബുക്ക് വാല്യൂ 168 ഉണ്ട്. സ്റ്റോക്കിന്റെ പി 29.6, ആർ ഒ സി ഇ 32.6, വാല്യുവേഷൻ 25.3% ഉണ്ട്. നല്ല ഗ്രോയിങ് ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഡെപ്റ്റ് ഫ്രീ ആണ്. ഇപ്പൊ ഐ ടി സോഫ്റ്റ്വെയർ ഈ ഒരു സെക്ടറിൽ സെക്കൻഡ് പ്ലേസിലാണ് ഇൻഫോസിസ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെയിൽസ് ക്വാർട്ടർലി റിസൾട്ട് നോക്കാം, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു കഴിഞ്ഞ മാസത്തെക്കാളും, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാം, പ്രമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു, എഫ് ഐ ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഡി എ ബെറ്റർ ആണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗും ഇൻക്രീസ് ആയിരിക്കുന്നു. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നല്ല ബോണസ് തരുന്ന ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ടി സി എസ്, ഈ ഒരു സ്റ്റോക്കാണ്. ടി സി എസ് അഗെയിൻ ഐ ടി സെക്ടർ തന്നെയാണ്, കറണ്ട് പ്രൈസ് 3213, ഡിവിഡൻഡ് യീൽഡിംഗ് 1.03% ഉണ്ട്, ഫേസ് വാല്യൂ 1, സ്റ്റോക്കിന്റെ പി 36.9, ആർ ഒ സി 47.8%, വാല്യുവേഷൻ കൊള്ളാം. അപ്പോൾ പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, ഡെറ്റ് ഫ്രീ സ്റ്റോക്കാണ്, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഒരു 5 മന്ത്സ് ആയിട്ട്. എഫ് ഐ ഇൻക്രീസ് ആയിട്ടുണ്ട്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു 5 സ്റ്റോക്കുകൾ നല്ല ബോണസ് ഗിവിംഗ്, ഡിവിഡൻഡ് യീൽഡിംഗ്, ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റെലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇടാം. 2 സെഗ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, പൊതു സെഗ്മെന്റ് എൻ്റെ സി എം സി എക്സ് റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.